വാസ്തുവിനെ പറ്റി ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ അല്ല കളിയാക്കുന്ന രീതിയിൽ പറയുന്നതാണ് വീട്ടിലെ ടോയ്ലറ്റിന്റെ പൊസിഷൻ. അത് കിഴക്കോട്ട് വെക്കണോ തെക്കോട്ട് വെക്കണോ പടിഞ്ഞാറോട്ട് വെക്കണോ വടക്കോട്ട് വെക്കണോ, അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, അല്ലെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ. ശരിക്കും നമ്മൾ ആ വാസ്തുവിന്റെ പുസ്തകങ്ങൾ എഴുതിയ സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആ എഴുതിയത്. ആ ഒരു ടോയ്ലറ്റിന്റെ പൊസിഷൻ അല്ലെങ്കിൽ എങ്ങോട്ട് നോക്കി ഇരിക്കണം എന്നുള്ളതിന് പ്രസക്തിയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം, വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായമാണ്. അപ്പൊ എന്താണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത്, അതിന്റെ ലോജിക് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ശൗചം ചെയ്യുമ്പോഴത്തേക്കും സ്ത്രീകളുടെ നേരെ, കുട്ടികളുടെ നേരെ, രോഗികളുടെ നേരെ, ഗുരുക്കന്മാരുടെ നേരെ, സൂര്യന് നേരെ, അങ്ങനെ ഒന്നും പാടില്ല എന്നാണ് എഴുതിയത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ വെളിമ്പ്രദേശത്ത് പോയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഇതേപോലെയുള്ള ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ശൗചം ചെയ്യുന്നത് അത്ര നല്ലതല്ല, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള രീതിയിലാണ് ആ എഴുതിയത്. ഇപ്പോഴത്തെ നമ്മൾ അടച്ചു കെട്ടിയ മുറിക്കകത്ത് സ്ത്രീകൾ വരുന്നില്ല, കുട്ടികൾ വരുന്നില്ല, രോഗികൾ വരുന്നില്ല, ഗുരുക്കന്മാർ വരുന്നില്ല, അങ്ങനെ ആരും വരുന്നില്ല. പിന്നെയുള്ളത് സൂര്യൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സൂര്യന് നേരെ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കിഴക്ക് പടിഞ്ഞാറ് പാടില്ല തെക്ക് വടക്ക് വെക്കണം എന്നുള്ളതിൻ്റെ അത് പറയുന്നത് അർത്ഥം. അപ്പൊ ശരിക്കും സൂര്യന് നേരെ പാടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ ശൗചം ചെയ്യാൻ വേണ്ടി രാവിലെ പോകുമ്പോഴത്തേക്കും അന്നേരം സൂര്യന് നേരെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് നേരെ സൂര്യനെ അടിക്കുമ്പോഴത്തേക്കും ശൗചം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ കിട്ടിയേക്കണ ഈ അടച്ചു കെട്ടിയ മുറിക്കകത്ത് അത് കിഴക്ക് പടിഞ്ഞാറായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നത് ഓർത്തോ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ചില ആളുകളൊക്കെ കിഴക്ക് പടിഞ്ഞാറ് വെച്ചേക്കുന്ന ടോയ്ലറ്റൊക്കെ മാറ്റിയിട്ട് തെക്ക് വടക്കൊക്കെ ആക്കാൻ പോകുന്നുണ്ട്, അതിനകത്ത് ഒരു കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അന്ന് എഴുതിയത് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്ന് എഴുതിയത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പുതിയതായിട്ട് നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്, അപ്പൊ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യുന്നതിനകത്ത് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിലവിലുള്ളത് നിങ്ങൾ കിഴക്ക് പടിഞ്ഞാറുള്ളത് പൊളിച്ചു മാറ്റേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതല്ലാതെ ഈ ടോയ്ലറ്റിന്റെ പൊസിഷന് അതിൽ കൂടുതൽ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെ ഞാൻ പറഞ്ഞിരുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി തീർച്ചയായിട്ടും വാസ്തു ഡിവിസർ എന്നുള്ള യൂട്യൂബ് ചാനലിൽ നോക്കുക. അതിനകത്ത് ഇതേപോലത്തെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോകൾ ഇനിയും കാണാവുന്നതാണ്. താങ്ക് യു.